ഹവായ് കായലിൽ കല്ലുമ്മക്കായ കൃഷിയിറക്കൽ കാലമാണ് നവംബർ മുതൽ ജനുവരി വരെ. അയൽ ജില്ലകളിൽ കുറഞ്ഞ വിലയ്ക്ക് വിത്ത് ലഭിക്കുന്നുണ്ടെങ്കിലും ഫിഷറീസ് വകുപ്പ് പല നിബന്ധനകളുമായി രംഗത്ത് വന്നത് കർഷകരെയും സംഘങ്ങളെയും പിന്നോട്ടടുപ്പിക്കുകയാണെന്ന ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ കൃഷി ചെയ്തു വരുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയിലുള്ള കവ്വായി കായലിലാണ്. ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് കൃഷിക്ക് പറ്റിയ കാലം. മത്സ്യത്തൊഴിലാളികളും മറ്റ് കർഷകരും സ്വാശ്രയ സംഘങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളുമാണ് കല്ലുമ്മക്കായ കൃഷിയിൽ സജീവമായിട്ടുള്ളത്. കവ്വായി കായലിലെ ഇടയിലക്കാട്, മാടക്കാൽ, വലിയ പറമ്പ്, പടനയിലെ ഓരി, തെക്കേക്കാട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. കായലിലൊരുക്കിയ മുളന്തണ്ടുകൾ കൊണ്ടുള്ള സ്റ്റേജുകളിൽ ഒരടി അകലം പാലിച്ച് കയറുകളിൽ തുണിയിൽ കോർത്താണ് കല്ലുമ്മക്കായ കൃഷിക്കായി വിത്തിടക്കുന്നത്. ഇത്തവണ ഫിഷറീസ് വകുപ്പ് അധികൃതർ പല നിബന്ധനകളും കല്ലുമ്മക്കായ കൃഷിയിറക്കുന്നതിന് നൽകിയത് കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ തവണ കൃഷി പൂർണ്ണമായിട്ട് നശിച്ചു. അപ്പം നമ്മളിനി അത് കൃഷി ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും ഉണ്ടായത്. പിന്നെ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഇപ്രാവശ്യം ഇത്തവണ ഈ വിത്തിന് വളരെ കുറഞ്ഞ പൈസക്ക് വിത്ത് കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് വിത്ത് പല ഭാഗങ്ങൾ കടൽ ഭാഗങ്ങൾ പല ഏരിയകളും കാസർഗോഡായാലും പിന്നെ കോഴിക്കോട് ഭാഗത്തായാലും ഒരുപാട് വിത്ത് കിട്ടുന്നുണ്ട്. അപ്പം ചെറിയ തോതിൽ നമുക്ക് വിത്തുകൾ എത്തിക്കാന്നുള്ളത് ആ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ വാരി നമുക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും കൃഷി ചെയ്യുന്നുണ്ട്. 3200 ഈ നിലയിലാണ് 60 കിലോൻ്റെ ചാക്കിൽ നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളി അങ്ങനെ വാരി തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട പോയ പൈസ നമ്മൾ തിരിച്ചു കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയിൽ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അതുകൊണ്ട് എല്ലാവരും ഇപ്പം രംഗത്തിറങ്ങിയിട്ട് വീണ്ടും കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ ഇത് പിന്നെ വേറെന്ന രീതിയിൽ ഇനി പൈസ മാർക്കറ്റ് കൂടിയെങ്കിൽ വീണ്ടും ആള് ആൾക്കാർ കൃഷി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും. കോഴിക്കോട്, കണ്ണൂർ, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 60 കിലോ വരുന്ന ഒരു ചാക്ക് വിത്ത് വലിയ പറമ്പിൽ എത്തിച്ചു നൽകാൻ 3000 രൂപ മുതൽ 3500 രൂപ വരെയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ കനത്ത നഷ്ടം സഹിച്ച് കൃഷിയിറക്കാൻ കർഷകർ തയ്യാറായെങ്കിലും ഫിഷറീസ് വകുപ്പ് അധികൃതർ നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ ഇവർക്ക് വിനയാവുകയാണ്. നേരിട്ട് വിത്ത് ശേഖരിക്കുകയോ വിത്ത് സ്വകാര്യ ഏജന്റുമാരിൽ നിന്ന് വാങ്ങുകയോ ചെയ്യരുതെന്നും മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ വഴി വിത്ത് വാങ്ങി കൃഷിയിറക്കണമെന്നുമുള്ള നിബന്ധന വർഷങ്ങളായി കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം കർഷക ഗ്രൂപ്പുകളോ വ്യക്തികളോ കൃഷിയിറക്കാൻ മുൻകൂർ അനുമതി വാങ്ങണമെന്നതും തിരിച്ചടിയാക്കുന്നുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ മാത്രം കൃഷിയിറക്കുക എന്ന നിർദ്ദേശവും പരമ്പരാഗതമായി കല്ലുമ്മക്കായ കൃഷിയിറക്കുന്നവർക്ക് എതിരായ തീരുമാനമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ചുരുങ്ങിയ വിലയ്ക്ക് വിത്ത് കിട്ടുമ്പോൾ കൃഷിയിറക്കുക എന്ന തീരുമാനവുമായി കർഷകരും കൂട്ടായ്മകളും മുന്നോട്ടു പോവുകയാണ്. കായലിലെ വെള്ളത്തിൽ മാറ്റമുണ്ടായത് കഴിഞ്ഞ വർഷം കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കിയെങ്കിലും നഷ്ടപരിഹാരം ഭൂരിഭാഗം പേർക്കും ഇനിയും കിട്ടിയിട്ടില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കൃഷിയിറക്കാൻ കല്ലുമ്മക്കായ കർഷകർ രംഗത്ത് സജീവമാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.